ഹലോ ഫ്രണ്ട്സ്, LSS-ന്റെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നിവിടെ ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 2016 January 1 വെള്ളിയാഴ്ച ആണെങ്കിൽ 2016 March 1 ഏത് ദിവസമായിരിക്കും? ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ആദ്യം ഇതിന് വേണ്ടത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഓരോ മാസത്തെയും ദിവസങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ആദ്യം അതിനായി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും എത്ര ദിവസം വീതമുണ്ട് എന്ന് എഴുതാം. മക്കളെ, ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസത്തിലും എത്ര ദിവസം വീതമുണ്ടെന്ന് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ജനുവരിയിൽ 31 ദിവസമുണ്ട്, ഫെബ്രുവരിയിൽ 28 അല്ലെങ്കിൽ 29 ദിവസവും ആകാം. അതായത് ലീപ്പ് ഇയർ അല്ല എന്നുണ്ടെങ്കിൽ 28 ദിവസവും, ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 29 ദിവസവും ആയിരിക്കും. അതിവർഷമെന്ന് നമ്മൾ പറയും, അതായത് ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുതലായിട്ട് വരുന്നത്. അത് 4 കൂടുമ്പോഴാണ് അതിവർഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടായിരിക്കും. ശിഷ്ടം വരുന്നത് 1, 2, 3 ഒക്കെയാണെങ്കിൽ അത് എന്തായിരിക്കും? ലീപ്പ് ഇയർ അല്ല, നോർമൽ ഇയർ ആണ്. അവിടെ എത്ര ദിവസമേ കാണുകയുള്ളൂ? ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളെ കാണുകയുള്ളൂ. മാർച്ച് 31, April 30, May 31, June 30, July 31, August 31, September 30, October 31, November 30, December 31. 2016 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 5 times ആണുള്ളത്. 5 × 4 = 20 എഴുതി, റിമൈൻഡർ 0. പിന്നെ 16 താഴോട്ട് വരാം, അതായത് 1 താഴെ ഇറക്കി എഴുതി, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 16 എഴുതി. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കുക. 16 4 എത്ര ടൈംസ് ആണുള്ളത്? 4 times. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 4 × 4 = 16 വരും. 16 × 16 - ചെയ്താൽ റിമൈൻഡർ 0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയുന്നത്? ഇതൊരു ലീപ്പ് ഇയർ ആണ് എന്ന് പറയും. ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങൾ കാണും മക്കളെ? 29 ദിവസം കാണും. അപ്പോൾ ജനുവരിയിലെ 31 ഫെബ്രുവരിയിലെ 29 കൂടെ കൂട്ടിയാൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? 60 ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ 60-നെ ഒരാഴ്ചയിൽ എത്ര ദിവസമാണുള്ളത്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60 / 7, 60-ക്കകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 7 × 7 = 56. 56 എഴുതിയിട്ട് 60-ൽ നിന്ന് 56 മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 4. ഇവിടെ നമ്മൾ കോഷ്യന്റ് അല്ല, അതായത് ഹരണഫലമല്ല നോക്കുന്നത്, ഇവിടെ റിമൈൻഡർ ശിഷ്ടമാണ് നോക്കുന്നത്. ഇനി ഈ ശിഷ്ടം വെച്ചുകൊണ്ടാണ്, ഈ 4 എന്നുള്ള റിമൈൻഡർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2016 January 1 വെള്ളിയാഴ്ചയാണെങ്കിൽ 2016 March 1 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ റിമൈൻഡർ ശിഷ്ടം 4 എന്ന് കിട്ടിയേക്കുന്നത് കാരണം വെള്ളിയാഴ്ച കഴിഞ്ഞ് 1 പറയുന്നത്, 4 നമുക്ക് ശിഷ്ടം കിട്ടിയിരിക്കുന്നത്, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ 4 ദിവസം കഴിഞ്ഞുള്ള വരുന്ന ഏതാണ്? ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ എത്രയാണ്? ചൊവ്വ ആണ് ഇതിൻ്റെ ആൻസർ.